നമസ്കാരം, ഞാൻ ജിഷ്ണു വാസുദേവൻ നമ്പൂതിരി. എല്ലാവർക്കും ഇടമന വേദ സെന്ററിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു പുതിയൊരു സബ്ജക്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. നിരവധി ആൾക്കാർ ചോദിക്കുന്നുണ്ട് വാസ്തുവിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ എല്ലാവർക്കും ഉപകാരപ്പെടുന്നതാണ് അതിനെക്കുറിച്ച് പറയാനും പറഞ്ഞു. അതുകൊണ്ട് വാസ്തുവിനെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. വളരെ നമുക്ക് ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. വാസ്തു എന്ന് കേൾക്കുമ്പം തന്നെ നമ്മുടെ ഉള്ളിലേക്ക് ഒരുപാട് കാര്യങ്ങൾ വരും. അങ്ങനെ ഭയപ്പെടേണ്ട കാര്യങ്ങളൊന്നുമില്ല. എല്ലാ വാസ്തുവിനും ഒരു അധിപനുണ്ട്. വാസ്തു പുരുഷൻ എന്നാണ് ആ അധിപൻ്റെ പേര്. അസുരനാണ്, ദേവനല്ല. അതാണ് നമ്മൾ കെട്ടിടങ്ങൾ പണിത് ഗൃഹപ്രവേശത്തിന് തലേ ദിവസം വാസ്തു ബലി ചെയ്യുന്നത്. അസുരനായതുകൊണ്ട് ബലിയെ കൊടുക്കുക, പൂജയല്ല, നിവേദ്യമല്ല. അപ്പം വാസ്തു പുരുഷന് ബലി കൊടുത്ത് സന്തോഷിപ്പിച്ചാൽ മാത്രമേ നമുക്ക് ഭാവിയിലേക്ക് സന്തോഷമായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. ബിസിനസ് സ്ഥാപനമാണെങ്കിൽ ബിസിനസ്, വലിയ ഷോപ്പിംഗ് മാളുകളാണ് ഷോപ്പിംഗ് മാളുകൾ, ഫാക്ടറിയാണ് ഫാക്ടറി, എന്ത് തന്നെ ആയാലും നമ്മുടെ ആ ബൗണ്ടറിക്ക് ഉള്ളിൽ നിൽക്കുന്ന അതാണ് നമ്മുടെ വാസ്തു എന്ന് പറയുന്നത്. അതിപ്പോൾ ഫ്ലാറ്റ് മേടിച്ച ഫ്ലാറ്റ് ഒരു 100 ഏക്കറോ 1000 ഏക്കറോ ആണെങ്കിൽ അത് അവിടെ നമ്മൾ നമ്മുടെ ആ രീതിയിൽ അത് ചെയ്താലാണ് ആ വാസ്തു ദോഷം. എല്ലാ പ്രോപ്പർട്ടിയിലും ദോഷങ്ങളുണ്ടാവും. മാറണമെങ്കിൽ ആ വാസ്തുവിൻ്റെ അധിപൻ വിചാരിക്കണം. അതുകൊണ്ടാണ് വാസ്തുബലി ചെയ്യുന്നത്. ഈ വാസ്തു അല്ലെങ്കിൽ നമ്മുടെ കെട്ടിടം, നമ്മൾ താമസിക്കുന്ന കെട്ടിടം അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനം എന്ത് തന്നെ ആയാലും ആ കെട്ടിടത്തിന് ഒരു ജീവനുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ കണക്കും കാര്യങ്ങളും എല്ലാം നോക്കി കറക്റ്റായ രീതിയിൽ പണിയുന്നത്. അത് പൂർണ്ണമാകുമ്പോൾ പഞ്ചഭൂതങ്ങൾ കൊണ്ട് നിർമ്മിതമാണ്, ജീവനുള്ളതാണ്. അത്രയ്ക്ക് നമ്മൾ സേഫായിട്ട് സ്നേഹത്തോടു കൂടി പരിചരിച്ചാലാണ് നമുക്ക് തിരിച്ചും ഇങ്ങോട്ട് കിട്ടുക. നമ്മൾ വലിയ കോടികളുടെ കെട്ടിടമൊക്കെ പണിത് ഉപകാരമില്ലാതായി പോകുന്ന എത്രയോ കെട്ടിടമുണ്ട്. കൺമുന്നിൽ തന്നെ നമുക്ക് പല സിറ്റികളിലും കാണാൻ പറ്റും. വാസ്തുവിൻ്റെ പ്രശ്നങ്ങളാണ് അതിൽ പ്രധാനപ്പെട്ടത്. അത് ക്ലിയർ ചെയ്താൽ ചിലർ പറയും ഇന്ന വാസ്തുദോഷം മാറിയപ്പോൾ തൊട്ട് ഞങ്ങൾക്ക് അടിക്കടി ഉയർച്ചയായിരുന്നു എന്ന് പറയും. അത് സത്യമാണത്, അങ്ങനെ തന്നെയാണത്. ആ വാസുദോഷം മാറ്റിയാൽ നമുക്ക് എന്താ പറയുക, നമുക്ക് വഴി തെളിഞ്ഞ് ഭഗവാൻ നമ്മുടെ മുന്നിൽ കൊണ്ട് തരും എല്ലാ സൗഭാഗ്യങ്ങളും. അത്രയ്ക്ക് സ്നേഹത്തോടുകൂടി പരിചരിക്കേണ്ട ഒന്നാണ് വാസ്തു. ഞാൻ പറഞ്ഞു, നമ്മൾ ഏത് കെട്ടിടം പണിതാലും എത്ര വലിയ ഫ്ലാറ്റുകളായാലും എല്ലാം കണക്ക് നോക്കിയാണ് പണിയുന്നത്. അത്രയ്ക്ക് ക്ലിയറായിട്ട് തന്നെ പണിതാലേ. അങ്ങനെ പണിയുമ്പോൾ തന്നെ പല രീതിയിലുള്ള തടസ്സങ്ങളും പ്രശ്നങ്ങളും മിസ്റ്റേക്കുകളും വരാം. 100% ക്ലിയറാക്കിയിട്ട് ലോകത്ത് ആർക്കും പണിയാൻ സാധിക്കില്ല. അങ്ങനെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം, അതിനെക്കുറിച്ചാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അതെങ്ങനെ സൊല്യൂഷൻ ചെയ്യണം, ആദ്യം ഏത് ഭാഗത്താണ് എങ്ങനെയാണ് തെറ്റ് വന്നത്. നമുക്കൊരു അസുഖം വന്നാൽ എന്ത് അസുഖമാണ് സ്കാൻ ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവുള്ളൂ. അതുപോലെ തന്നെ ഈ വാസ്തുവിലെ പ്രശ്നങ്ങൾ നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം അതിനനുസരിച്ചുള്ള പരിഹാരങ്ങൾ നമ്മൾ ചെയ്യണം. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഒരു കട നടത്തുവാണ്, ഷോപ്പിംഗ് മാളോ അല്ലെങ്കിൽ ചെറിയ കടകളോ തുണിക്കടകളോ എന്തും ആവാം, എന്ത് കടകളും ആവാം. ആ കടകളിലേക്ക് ആൾക്കാർ കയറി വന്നാൽ ഇവിടം കൊള്ളാം, നമുക്കൊരു സന്തോഷമുണ്ട്, മനസ്സിനൊരു സമാധാനമുണ്ട് എന്ന് തോന്നിയാലേ അവരെ കടകളിലേക്ക് വീണ്ടും വരുള്ളൂ. ആ ഒരു അറ്റ്മോസ്ഫിയർ, ആ ഒരു അന്തരീക്ഷം നമ്മളവിടെ ക്രിയേറ്റ് ചെയ്യണം. അങ്ങനെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ആ കടയിലെ ഉള്ള നെഗറ്റീവ് എനർജി അവിടെ നിന്ന് മാറണം, നീക്കം ചെയ്യണം. ചിലർ വന്ന് പറയും, എന്താ കട ഇത്, എന്ത് ഭംഗിയാണ് കാണാൻ. ചിലർ അങ്ങനെ പറഞ്ഞ് നമുക്ക് ദൃഷ്ടിദോഷം വരും, നാവിൽ ഗുളികൻ എന്നൊക്കെ പറയില്ലേ. അങ്ങനെ പറയുമ്പോൾ അത് നമുക്ക് ദോഷമായിട്ടും ബാധിക്കാം. അങ്ങനെ പല വിധത്തിൽ നമ്മുടെ ബിസിനസ് സ്ഥാപനങ്ങളിലേക്ക് ദോഷങ്ങൾ വരാനുള്ള സാധ്യതകളുണ്ട്.
അതും ഈ വാസ്തുവായിട്ട് ബന്ധപ്പെട്ടാണ്. അതെങ്ങനെ നമുക്ക് ക്ലിയർ ചെയ്യാമെന്ന് നോക്കാം. നമുക്കറിയാം എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒന്ന് രണ്ട് ടിപ്സ് ഉണ്ട്. അതായത് ഞാൻ ദീർഘിപ്പിച്ചു കൊണ്ടുപോകുന്നില്ല. കല്ലുപ്പ് എല്ലാവർക്കും അറിയാം. നമ്മളിപ്പം തമിഴ്നാടുകളിൽ അല്ലെ വിദേശത്തൊക്കെ പോകുമ്പോൾ ചെറിയൊരു ബൗളിനകത്ത് കല്ലുപ്പെടുത്ത് വച്ചിരിക്കും. ചിലപ്പോൾ നമ്മൾ കാണാൻ പാടില്ല വയ്ക്കും, അല്ലെ കാണില്ലാത്ത ഒരു സ്ഥലത്ത് അവർ വയ്ക്കും. ഇപ്പോൾ പലയിടത്തും ചെല്ലുമ്പോൾ ചില്ല് ഗ്ലാസിനകത്ത് നാരങ്ങ, വെള്ളത്തിൽ നാരങ്ങയായിട്ട് വയ്ക്കും നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനേക്കാളൊക്കെ എഫക്റ്റീവ് എന്ന് പറയുന്നത് കല്ലുപ്പാണ്. കല്ലുപ്പിന് നെഗറ്റീവ് എനർജിയെ വലിച്ച് എടുക്കാൻ, സ്വീകരിക്കാനുള്ള കഴിവുണ്ട്. കല്ലുപ്പ് തന്നെ ആയിരിക്കണം, പൊടിയപ്പല്ല, കല്ലുപ്പ് റോക്ക് സോൾട്ട് തന്നെ ആയിരിക്കണം. അപ്പോൾ ആ കല്ലുപ്പെടുത്ത് നമ്മൾ വച്ചാൽ ഒരാഴ്ച കഴിയുമ്പോൾ നമുക്ക് എടുത്ത് മാറ്റുക, നമ്മൾ മറ്റൊരു ഇതിലേക്ക് നമ്മളിത് കളയുക. അങ്ങനെ ചെയ്താൽ ആ കടയിലുള്ള എത്രയോ ആൾക്കാർ വന്നു പോകുന്ന കടയായിരിക്കും, നമ്മുടെ ബിസിനസ് സ്ഥാപനമായിരിക്കും. അപ്പോൾ ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താൽ എപ്പോഴും പോസിറ്റീവ് വൈബ്രേഷൻ നമ്മുടെ സ്ഥാപനത്തുണ്ടാവും. അത് കൂടുതൽ ആൾക്കാരെ നമ്മുടെ സ്ഥാപനത്തിലേക്ക് ആകർഷിക്കാനും സാധിക്കും. മറ്റൊരു കാര്യം എന്ന് പറയുമ്പോൾ, ചിലരുടെ വീടിനുള്ളിലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോൾ ആകപ്പാടൊരു അസ്വസ്ഥത നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. ഞാൻ പറഞ്ഞു, ഏത് കെട്ടിടമായാലും അതിനെല്ലാം ജീവനുണ്ട്, നമുക്ക് കൺമുന്നിൽ കാണാൻ പറ്റില്ല എന്നേ ഉള്ളൂ. ആ ജീവൻ നിലനിർത്തേണ്ടത് നമ്മുടെ കർത്തവ്യമാണ്. ആരുടേതാണോ അവരുടെ കർത്തവ്യമാണ്. നമ്മൾ രാവിലെ കുളിച്ച് ഒരുങ്ങി നല്ല കുറിയൊക്കെ തൊട്ട് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആരായാലും നോക്കും, മറ്റുള്ളവർ കാണുമ്പോൾ ആ കൊള്ളാം, അങ്ങനെ മനസ്സ് നിറയുന്ന ഒരവസ്ഥയുണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് വീടിനെയും ചെയ്യാം, നമ്മുടെ ബിസിനസ് സ്ഥാപനത്തെയും ചെയ്യാം. നമ്മുടെ വീടിൻ്റെ മുൻ കട്ടള ഭാഗത്ത് മഞ്ഞൾ കൊണ്ട് കുറിയിടാം, ചന്ദനം തൊടിയിക്കാം, അതുപോലെ തന്നെ മാവില കൊണ്ട് അലങ്കരിക്കാം. ഇതൊക്കെ പോസിറ്റീവ് വൈബ്രേഷൻ കൊണ്ടുവരുന്ന, അല്ലെ പോസിറ്റീവ് എനർജി കൊണ്ടുവരുന്ന സംഗതികളാണ്. തോരണം, മാല ചാർത്ത, ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, വളരെ എഫക്റ്റീവ് നിങ്ങൾക്ക് ഉണ്ടാവും. ആ വീടിനുള്ളിൽ കയറുമ്പം തന്നെ അതിൻ്റെ വ്യത്യാസം അറിയാൻ പറ്റും. നമ്മൾ എന്തെല്ലാം നേടിയാൽ നമ്മൾ വൈകിട്ട് വന്ന് കയറുന്നതും കിടന്നുറങ്ങുന്നതും ആ വീടിനുള്ളിലാണ്, കുടുംബമായിട്ട് താമസിക്കുന്നതും വീട്ടിലാണ്. അപ്പോൾ ആ വീട്ടിലെ ഐശ്വര്യമാണ് നമ്മുടെ ജീവിതത്തിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കേണ്ടത്. നമ്മൾ ബിസിനസ്സിന് വേണ്ടി അല്ലെ ജോലിക്ക് വേണ്ടിയിട്ട് ഇറങ്ങിപ്പോകുന്നതും വീട്ടിൽ നിന്നാണ് ഇറങ്ങിപ്പോകുന്നത്. അപ്പോൾ ആ വീട് നമ്മൾ അത്രയ്ക്ക് സേഫായിട്ട് സെക്യൂറായിട്ട് പരിപാലിക്കണം, സ്നേഹത്തോടു കൂടി പരിപാലിക്കണം. നമ്മൾ സമ്പാദിച്ചു കൊണ്ടിരുന്ന മുഴുവൻ വീട്ടിലേക്കാണ്, അത് മിസ്യൂസ് ചെയ്ത് പോവരുത്. നമ്മൾ എവിടെ താമസിക്കുന്നു ആ വീട് നമ്മുടെ സ്വന്തം ജീവൻ, നമ്മുടെ സ്വന്തം ശരീരം എന്ന പോലെ നമ്മൾ കരുതണം. അങ്ങനെ കരുതിയാൽ അതിൻ്റെ ഉയർച്ച നിങ്ങളുടെ കുട്ടികളിലേക്കുമാണ്, എല്ലാവരിലേക്കും അത് സ്പ്രെഡ് ചെയ്യും. അപ്പം ഈ രീതിയിൽ നിങ്ങൾ ചെയ്താൽ നല്ല മാറ്റം നിങ്ങളുടെ ലൈഫിൽ തീർച്ചയായിട്ടും അറിയാൻ സാധിക്കും. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു വലിയ മുടക്കില്ലാത്ത കാര്യങ്ങളാണ് ഈ പറയുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, വളരെ വ്യത്യാസം നിങ്ങളുടെ ലൈഫിൽ അറിയാൻ പറ്റും. ഉയർച്ച, ഒരുപാട് ഉയർച്ച, നമ്മുടെ ആരോഗ്യത്തിലൊക്കെ നല്ല മേന്മയുണ്ടാവും, നല്ല വ്യത്യാസം ഉണ്ടാവും. ഒരുപാട് പേർക്ക് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം പലരോടും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. പരീക്ഷിക്കാതെ ഒന്നും ഞാൻ പറയില്ല. അനുഭവിച്ച് ആ ഗുണം കിട്ടിയിട്ടുള്ളത് ഉറപ്പുള്ളതുകൊണ്ടാണ് ഇത് ഇത്രയും ആൾക്കാരിലേക്ക് ചെല്ലണം. എല്ലാവരും നല്ലതായി വരണം. സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി എല്ലാവരും ജീവിക്കണം. ഞാനും പറഞ്ഞു എത്ര നാളുണ്ടെന്ന് നമുക്കറിയില്ല. അപ്പോൾ ജീവിക്കുന്നതോളം കാലം സന്തോഷമായിട്ട് നമ്മൾ ജീവിക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു തോന്നുന്നു. നിങ്ങളുടെ കൂടുതൽ അനുഭവങ്ങൾ, സംശയങ്ങളൊക്കെ ചോദിക്കാം. പുതുതായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ചോദിക്കാം. തീർച്ചയായിട്ടും പഠിച്ചതിന് ശേഷം മാത്രം ഞാൻ ചെയ്യുന്നതായിരിക്കും. മറ്റുള്ളവരിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുന്ന പ്രതീക്ഷിക്കുന്നു. പലരും എന്നോട് ചോദിക്കുന്നത് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്, വീഡിയോ കാണുന്നില്ല എന്ന് പറയും. എനിക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കണം കൂടെ അമർത്തിയാൽ മാത്രമേ ഇത് എല്ലാവരിലേക്കും കിട്ടുന്നുള്ളൂ എനിക്ക് തോന്നുന്നുണ്ട്. എല്ലാവരും ഇത് പഴയ വീഡിയോകളുടെ മന്ത്രം എങ്ങനെ ജപിക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാണാത്തവർ പഴയ വീഡിയോ എടുത്ത് കാണുക.
മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമസ്കാരം.